ജോലിക്കിടയിൽ വളരെ പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനും ഒരുപക്ഷെ ഈ ഒരു അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ക്രൈസ്തവ ബോധ്യത്തോടുള്ള വിദ്യാഭ്യാസം സഹായിച്ചിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്. ചിലർ നമ്മുടെ ശുശ്രൂഷയെ അഭിനന്ദിച്ച് സംസാരിക്കും, ചിലർ നമ്മുടെ ശുശ്രൂഷയെ പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ അടച്ചല്ലേ ചെയ്യുന്നത്, അപ്പം അതനുസരിച്ച് ഉള്ള രീതിയിൽ. 2012-13 കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞാൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജാണ്, പ്ലസ് അസിസ്റ്റൻറ്റ് നഴ്സിംഗ് സൂപ്രണ്ടും കൂടെയാണ്. വളരെ നന്നായി അന്ന് ഏകദേശം 7 ഡെലിവറികളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കോൺവെൻറ്റിലേക്ക് പോയി. വളരെ ലേറ്റായിട്ടാണ് പോയത്. വൈകിട്ട് ഒരു 7:30 ആയപ്പോഴത്തേനും അന്ന് നല്ല മഴയാണ്, ഒക്ടോബർ മാസത്തിലാണ്, നല്ല മഴ, നല്ല കാറ്റുണ്ട്. വാർഡിൽ നിന്ന് വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വെള്ളം റൂമുകളിലേക്ക് കാറ്റടിച്ച് മഴവെള്ളം മുഴുവൻ ഉള്ളിലേക്ക് കയറി വെള്ളം പേഷ്യൻസിൻ്റെ റൂമുകളിലേക്കും എത്തി. ഒരു പേഷ്യൻറ്റിൻ്റെ റൂമിൽ വെള്ളം കയറി. അവരുടെ വിസിറ്റേഴ്സൊക്കെ വന്ന സമയത്ത് അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, റൂം മാറ്റി കൊടുക്കണം എന്നുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അവർ വിളിച്ചു, ഞാൻ റൂമൊന്നും ഒഴിവില്ലാത്ത സമയമാണ്. അപ്പം ഞാൻ അവരെ വാർഡിലേക്ക് വീൽ ചെയറിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റി. ഏകദേശം എല്ലാം സോൾവായി അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഫോട്ടോ എടുക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തേ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ തിരിഞ്ഞതാണ്. പെട്ടെന്ന് എനിക്കിട്ട് അടിച്ചു, ഇങ്ങനെ ഈ ഇങ്ങനെ അടി വന്നു. പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം ഒച്ചയും ബഹളവും പതിവ് ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വിചാരിക്കാൻ പോലും പറ്റുന്നതല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് സ്റ്റാഫൊക്കെ അവിടെ ഉണ്ട്, അവർ വേഗം എന്നെ പിടിച്ചു മാറ്റി. മറ്റു പേഷ്യൻ്റിൻ്റെ ആൾക്കാർ അവരെ മാറ്റി വേഗം. നന്നായി ഇടി മഴയെല്ലാം കൊണ്ട് നമ്മുടെ ലാൻഡ് ലൈൻ പെട്ടെന്ന് വർക്ക് ചെയ്യാണ്ടായി. പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് ഞാൻ കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സിസ്റ്റേഴ്സ് അവിടെ വന്നു. അപ്പോൾ നമ്മളൊരു പരാതി പോലീസിൽ കൊടുത്തു. അപ്പോൾ അവരത് തിരിച്ച് കേസാക്കി. ഞാൻ അവരെ ഉപദ്രവിച്ചു, പേഷ്യൻ്റിനെ കെയർ ചെയ്തില്ല, പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറിനെ, അതായത് പേഷ്യൻ്റിനെ അവരെ ഞാൻ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഒരു ക്രിമിനൽ കേസായിട്ട് തന്നെ അത് കോടതിയിൽ പോയി. ഇന്നിപ്പോൾ എന്നെ ഉപദ്രവിച്ചാൽ നാളെ അത് മറ്റ് സ്റ്റാഫ്മാരെ ആകാം, അല്ല ഡോക്ടേഴ്സിനെ ആകാം, ആരെയിലും ആകാം. അപ്പോൾ അത് ഫോർ ദ കോസ്, ഇനിയിപ്പോൾ ആർക്കും അത് ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ ആ കേസായിട്ട് മുന്നോട്ട് പോയത്. പല സമയം പോകേണ്ടത്, ഏകദേശം ഒരു 60 തവണ കോടതിയിൽ കയറേണ്ടതായിട്ട് വന്നു. വിചാരണ ആണെങ്കിലും 1.5 മണിക്കൂറോളം ഉണ്ട്. അതൊക്കെ ഇപ്പം ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിൽ കൂടെയൊക്കെ കടന്നു പോകാൻ പോയപ്പോൾ അനുഭവിച്ച വേദന വളരെ തീവ്രമായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ആ ഒരു സിസ്റ്റർ റിലീജിയസ് ഹാബിറ്റിൽ കോടതിയിൽ പ്രതിക്കൂട്ടിൽ പേര് വിളിക്കുമ്പോൾ കയറി നിൽക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര വേദന തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ കരഞ്ഞ് വെള്ളം വെച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് തന്നെ പറയും. അന്നേരം ഇതൊരു ഫോർ ദ കോസ് എന്നുള്ള രീതിയിൽ ആശുപത്രിക്ക് വേണ്ടി ആർക്കും ആരെയും കയറി അടിക്കാന്നുള്ള ഒരു ഇത് വരും. അപ്പം അതുണ്ടാവാണ്ടിരിക്കാനായിട്ട് നമ്മളിപ്പം പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സ്ഥിരം നടപടിയായിട്ട് മാറുമല്ലോ. പേര് വിളിക്കും, ഇന്ന കേസ് പറഞ്ഞ് പേര് വിളിക്കുമ്പോൾ നമ്മൾ കയറി ആ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കണം. അങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് നീക്കം അവർ പറയുന്നത് മാറ്റിവെച്ചു അടുത്ത ദിവസം, പിന്നെ കയറണം, പിന്നെ മാറ്റിവെച്ചു അടുത്ത ദിവസം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും പോയി വന്ന് 2018 August 23 കേസ് കഴിഞ്ഞു. കേസ് നമ്മൾ ജയിച്ചു. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലേ ഈ ഒരു സന്യാസ ജീവിതത്തിന് നമുക്ക് പൊതുസമൂഹത്തിൻ്റെ പോലെ പ്രതികരിക്കാൻ പറ്റില്ല. അസിസ്റ്റൻ്റെ ഈ ഒരു സമർപ്പണ വഴികളിൽ ഏറ്റവും അവിസ്മരണീയമായ ഓർമ്മകൾ നൽകുന്ന ഇടപെടലുകൾ എന്താണ്? ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അതിൽ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന, ഒത്തിരി അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ബഹുമാനപ്പെട്ട പുണ്യചരിതനായിരുന്ന ലീനസ് മരിയ സുക്കോളസ്റ്റെ അച്ഛൻ്റെ മരണ നിമിഷങ്ങൾ. അച്ഛൻ്റെ അവസാന നാളുകളിൽ ഏകദേശം 15 അച്ഛനെ ശുശ്രൂഷിക്കുവാനും അച്ഛൻ്റെ മരണസമയത്തും അതുപോലെ അച്ഛൻ അവസാനമായി ദിവ്യബലി അർപ്പിച്ചപ്പോൾ ആ ദിവ്യബലിക്ക് ഒരുക്കി കൊടുക്കുവാനും ആ ദിവ്യബലിയിൽ പങ്കാളിയാകുവാനും അന്ന് രാത്രി തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ ആഗ്രഹം പറഞ്ഞ് കുർബാന ചെല്ലണമെന്ന് പറഞ്ഞ് കുർബാന ചെല്ലി ആ രാത്രി തന്നെ അച്ഛൻ മരിക്കുന്നു. ഏകദേശം 11:20 അച്ഛൻ്റെ ആ മരണസമയത്തും അച്ഛൻ്റെ അടുത്തായിരിക്കാൻ കഴിഞ്ഞത് ഒത്തിരി വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട്. ആ ലാസ്റ്റ് ഡേ അച്ഛൻ, ഞാൻ ഏകദേശം 10 ആയപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു.
അച്ഛൻ നല്ല കോൺഷ്യസ് ആയിരുന്നു. അച്ഛൻ അടുത്ത് വന്നപ്പോൾ അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ടു വന്നു. അപ്പൊ സാധാരണ ആരെങ്കിലും ബ്ലസ് ചെയ്യാൻ നേരത്തെ കൈ ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പൊ 15 ദിവസം നോക്കിക്കൊണ്ടിരുന്നതോടെ എനിക്ക് മനസ്സിലായി അച്ഛൻ കൈ ഉയർത്തിയപ്പോൾ ഞാൻ തല കുനിച്ചു കൊടുത്തു. നെറ്റിയിൽ 3 തവണ അച്ഛന് കുരിശ് വരച്ചിട്ട് പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു എന്നോട്. ആ ഒരു നിമിഷം എൻ്റെ എന്താ പറയുക സമർപ്പണ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയുടെ മേഖലയിലും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. വലിയ ബ്ലെസ്സിങ് ആണ് അത്. അവസാനമായിട്ട് അച്ഛൻ കൊടുത്ത ബ്ലെസ്സിങ് ആണ്. അത് സ്വീകരിക്കാനുള്ള ഭാഗ്യവും അത് സ്വീകരിച്ച് ഞാൻ ഗവൺമെന്റിലേക്ക് എത്തി. എനിക്ക് വീണ്ടും ഫോൺ വരുന്നു, സിസ്റ്റർ അച്ഛന് സുഖമില്ല, അച്ഛന് BP4 ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്ററിനെ വേഗം കടത്തി. ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേനും അച്ഛൻ ഓൾറെഡി അൺകോൺഷ്യസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു 10-20 മിനിറ്റിനുള്ളിൽ അച്ഛൻ മരിക്കുന്നു.